ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവകുമാരനാൽ ലോകത്തിന് നൽകപ്പെട്ട ദൈവകൃപയുള്ള ഒരു അമ്മ പരിശുദ്ധ കന്യകാമരിയ. ഈ സായം സന്ധ്യയിൽ ദൈവകൃപയിൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ജപമാലയർപ്പണവും ദൈവിക പദ്ധതിയുടെ പുനരാവിഷ്കരണമായി നമ്മിൽ നിലകൊള്ളുന്നു. ദൈവം മനുഷ്യരോട് എത്രമാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നുവെന്ന് ജപമാല രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുപോലെ തന്നെ ദൈവിക പദ്ധതിയോടുള്ള മനുഷ്യൻ്റെ പ്രതികരണവും സഹകരണവും, അതുവഴി ദൈവകൃപ മനുഷ്യരിലേക്ക് ഒഴുകുന്നതും പ്രതീകാത്മകമായി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. തൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും അമ്മ ദൈവത്തോട് ചേർന്നു നിന്നു. അതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും അമ്മയോടൊപ്പം ദൈവത്തിങ്കിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മ വഴി ദേവകുമാരിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചെടുക്കാം. പ്രത്യേകമായി ഈ 10 ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ നാം ഒന്ന് ചേർന്ന് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അമ്മയുടെ തിരുമുൻപിൽ എഴുതി സമർപ്പിക്കാം. ആ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അനുദിന ജപമാലയിലും വിശുദ്ധ കുർബാനയിലും നാം പ്രാർത്ഥിക്കുന്നതാണ്. സന്തോഷത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടെ അമ്മയ്ക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. 53 മണി ജപം. അളവില്ലാത്ത അസ്തങ്ങളെന്ന ശുദ്ധവിനായകന സർവേശ്വര കർത്താവേയും നീചമനുഷ്യൻ നന്ദിയേറ്റ പാപികളുമായിരിക്കുന്ന അടിയങ്ങൾ അറുതിയില്ലാത്ത മഹിമപ്രതാപത്തിൽ കൂടിയിരിക്കുന്ന അങ്ങയെ സന്നിധിയിൽ ജപം ചെയ്യുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശ്രദ്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കായി 53 മണി ജപം ചെയ്യുവാൻ ഞങ്ങൾ ആശിക്കുന്നു. ഈ ജപം ഭക്തിയോടുകൂടെ ചെയ്ത് പല വിചാരം കൂടാതെ ജപ്പാൻ കർത്താവേയും അങ്ങ് സഹായം ചെയ്യണമേ. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ഭർത്താവുമായ ഈശ്വരനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായ ഗർഭസ്ഥനായി എല്ലാ മറിയത്തിൽ നിന്നും പിറന്ന പതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠങ്ങൾ സഹിച്ച് പുരുഷക്കറിയപ്പെട്ട് മനുഷ്യർ അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരുടെ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് ഉയർന്നുള്ള സർവശക്തിയുള്ള പിതാവായ ദൈവത്തിലെ വെറുതെ ഭാവത്തിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ദൈവ വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാനായിട്ട് അങ്ങയുടെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രൻ തമ്പുരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾ ദൈവ ശരണമെന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രൻ
പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ദൈവഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാനായിട്ട് അങ്ങയുടെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയെ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം ഉയർത്തുവെന്നതിനെ ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ മനസ്സരിച്ച് പാപശാന്തി ലഭിക്കാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം ഭോജനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ചെയ്യുന്നതോടെ ഞങ്ങൾ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നു, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. സന്തോഷമായിട്ടുള്ളവർക്ക് ചെല്ലാം. സർവസ്ന നന്മ നിറഞ്ഞ മറിയമേ, സിസ്റ്റേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മനസ്താപത്താലും നല്ല വ്യാപാരത്താലും ഒഴിഞ്ഞു മാറുവാൻ കൃപ ചെയ്യണമേ.
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. Bye.
ദൈവ മാതാവേ, അങ്ങേ തിരുക്കുമാരുടെ തിരുശീലസിൽ മുൾപിടി ധരിപ്പിച്ച് പരിഹാസ രാജാവായിട്ട് തന്നെ സ്ഥാപിച്ചതിനെ ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പാപമുളുകളെ മനസ്താപത്താൽ പിടിച്ചു കളയുവാൻ കൃപചെയ്യണമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മൾ അതുപോലെ സൃഷ്ടി കർത്താവിനോട് സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വിദ്യഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. Thank you.
ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ തിരുപ്പാടുകളും അങ്ങേ വ്യാകുലതകളും പഠിപ്പിച്ചിട്ടുള്ളണമേ. ശ്രീകൃഷ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകളുടെ അംഗീകരിക്കപ്പെട്ടവളാകുന്നു.
ഇപ്പോൾ ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോട് നന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപാദത്തികൾ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you.
പിതാങ്ങിയ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ യാചന നിരസിക്കില്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ സമൂഹത്തെ തക്കൻ പാർക്കണമേ. എപ്പോഴും കനികമായിരിക്കുന്ന അപേക്ഷിത വർഗത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപരിതലങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി പ്രാർത്ഥിക്കാം. വിധിപിതാവായ ദൈവമേ, അങ്ങേ ദൈവപുത്രന് യോഗ്യമായിരിക്കുവാൻ ആദിയിലെ സക്രാരിയായി പരിശുദ്ധ കന്യാമറിയത്തെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. ഏറ്റവും പരിശുദ്ധയായ കന്യാമറിയ മുഖേന ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും അങ്ങ് കൈക്കൊള്ളണമേ. പ്രത്യേകമായി ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആവശ്യം അങ്ങ് സാധിച്ചു തരണമേ. അമ്മയോടൊപ്പം ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നിത്യ പിതാവേ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.